ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. വയറസ് മൂവി ഇന്ന് റിലീസാവാണ്. വയറസ് മൂവി കാണാൻ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവി ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ട്, ഒരുപാട് സ്റ്റാർ കാസ്റ്റുകളുണ്ട്. അതുമാത്രമല്ല, മായാനദിക്ക് ശേഷം നമ്മുടെ ആഷിഖ് അബു ഡയറക്ടർ ചെയ്യുന്ന മൂവിയാണ്. അതുമാത്രമല്ല, രാജീവ് രവിയുടെ അതേപോലെ തന്നെ ഷൈജു ഖാലിദിൻ്റെ ഒക്കെ ക്യാമറ വർക്ക് കൂടി കാണാനുള്ളൊരു ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അതുകൂടാതെ തന്നെ നല്ലൊരു സ്റ്റാർ കാസ്റ്റ്, ടൊവിനോ, കുഞ്ചാക്കോ, പാർവതി, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റുകൾ ഈ പടത്തിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് കാണാനും കൂടി, എസ്പെഷ്യലി സൗബിൻ ഷാഹിറിൻ്റെ ട്രെയിലറിൽ നമ്മൾ കണ്ട സംഭവമൊക്കെ പ്രതീക്ഷയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ നിപ എന്ന് പറഞ്ഞ വൈറസ് വീണ്ടും നമ്മുടെ നാട്ടിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു സോഷ്യൽ മെസ്സേജ് കാര്യങ്ങൾ, എങ്ങനെ പ്രിക്കോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് വേറൊരു എപ്പിസോഡിൽ കൂടി എത്തിക്കുന്നതാണ്. പിന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ. അപ്പോൾ നേരെ തിയേറ്ററിലേക്ക് പോകാം. തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ട് പടം കണ്ടതിന് ശേഷം എങ്ങനെയുണ്ട്, പടം കാണണോ വേണ്ടേ, കൊടുത്ത കാശിന് മുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പടം കണ്ടതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം. Hours later. മൂവി കഴിഞ്ഞ് കാറിലേക്ക് കയറിയുള്ളൂ. അപ്പോൾ മൂവി എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിന് സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റോറി ആയിട്ട് നമുക്കങ്ങനെ പറയാനില്ല. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഡോക്യുമെൻ്ററി ഫീൽഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് നമ്മളെല്ലാവരും കഴിഞ്ഞ കൊല്ലം ഫേസ് ചെയ്ത എന്നുള്ള നമ്മുടെ കേരളം ഫേസ് ചെയ്ത വേറെ ഈ ഫ്ലഡിന് മുമ്പ് വന്നൊരു സംഭവമായിരുന്നു നിപ്പ വൈറസ് എന്ന സംഭവം. കുറേ ആൾക്കാർ മരിച്ചു, 20-21 പേരോളം മരിച്ചു, ഒരുപാട് പേര് നിരീക്ഷണത്തിലാവുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വൈറസ് അറ്റാക്ക് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം കേന്ദ്രീകരിച്ച് ഒരു ബേസ് ചെയ്ത സബ്ജക്റ്റാണ് ഈ വൈറസ് എന്ന മൂവി. ഇതിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂവിയിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഒരു 75% ആൾക്കാർക്കും അതിൻ്റെതായ നല്ലൊരു റോളും കാര്യങ്ങളൊക്കെ കൊടുത്താണ്. ചിലർ ഒന്നോ രണ്ടോ സീൻസിൽ വന്നിട്ട് പോവുകയാണ്. പക്ഷേ വന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഇൻഫെക്റ്റഡ് ആയിട്ട് വന്നതും, അല്ലെങ്കിൽ എന്താ പറയുക, ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ മൂവിയിൽ കാണാം. വേറെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഇൻ്റർവെല് വരെ എത്തുന്നവരെ പടം ശരിക്കും നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. കാരണം അതിൻ്റെ BGMs അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ഭയാനകത അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഡയറക്ടറിനും അതേപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഒന്നും പറയാനില്ല, അടിപൊളി തന്നെ. വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ക്യാരക്ടർ സെലക്ഷൻ അതൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറിൻ്റെ റോള് ടൊവിനോ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പാർവതി ഒരു എന്താ പറയുക, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളിലേക്ക്, ഒരു ഡോക്ടറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ നമ്മുടെ ആക്ട്രസ് രേവതി, രേവതി മിനിസ്റ്ററായിട്ട് വരുന്നുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് തന്നെ റോള് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. വേറെ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഇൻ്റർവെൽ എത്തണേക്കാൻ മുമ്പ് ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു മണിക്കൂർ 3/4 മണിക്കൂറിനിടെ കിട്ടിയ ആ ഒരു സംഭവം എവിടെയൊക്കെയോ മിസ്സായി പോണ ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. കുറച്ച് ബോറടി പോലെ തോന്നി, പക്ഷേ കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാവരും മലയാളീസ് എല്ലാവരും പോയി കാണപ്പെടണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഈ നിപ്പ ഇപ്പോഴും നമുക്ക് നിപ്പയുടെ അറ്റാക്ക് അവരുടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പടം പോയി കണ്ടിട്ട് നമുക്കറിയാൻ പറ്റും ഈ നിപ്പ എങ്ങനെയാണ് സ്പ്രെഡായത്, ഏതൊക്കെ രീതിയിലാണ് സ്പ്രെഡാവണത്. ഇപ്പോൾ നമുക്ക് പല ചാനലിൽ പലവിധം ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നിപ്പയെ കുറിച്ച്. പക്ഷേ ഈ മൂവിനകത്ത് കറക്റ്റായിട്ട് ഇവർ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ മൂവി ചെയ്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ ഈ എന്താ പറയുക, റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് സ്പ്രെഡാവാൻ കാരണം, ആ ഈ സ്പ്രെഡായ ആൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ ഫംഗ്ഷനിൽ പോയിട്ടുണ്ട്, ആ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ, അങ്ങനത്തെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഈ പാർവതി ചെയ്ത ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും പോയി കാണാൻ കണ്ടിട്ട് നിപ്പ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും അവസാനം ഇത് എങ്ങനെയാണ് സ്പ്രെഡായത്, ഏത് ജീവി കൂടിയാണ് സ്പ്രെഡായതെന്നൊക്കെ കാണിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞാൻ സസ്പെൻസ് ഒന്നും പുറത്താക്കാനുള്ള, സസ്പെൻസ് പുറത്താക്കി നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കളയാനുള്ള. വേറെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പടം പോയി കാണരുത്. കാരണം എൻ്റർടൈൻമെൻറ്റിനായിട്ട് പടത്തിലൊന്നുമില്ല. അവരുടെയൊക്കെ ചെറിയ ഒന്നോ രണ്ടോ കോമഡി നമ്മുടെ ദിലീഷ് പോത്തൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ സൗബിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് കോമഡി അവരുടെയൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ കാര്യമായിട്ട് പടത്തിൽ കോമഡി സീൻസ് അങ്ങനത്തെ ഒരു തീമേ അല്ല. സോങ്സ് പറയാനായിട്ട് സോങ്സ് ആയിട്ട് അങ്ങനെയില്ല. ഫസ്റ്റിലൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക, ശ്രീനാഥ് ഭാസിയുടെ. അല്ലാതെ വേറെ ഒരു സംഭവം ഈ പടത്തിൽ സോങ്സിൻ്റെ ഇതായിട്ടില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്തു, മിനിസ്റ്റർ എന്തൊക്കെ ആക്ഷൻസ് എടുത്തു,
അതേപോലെ തന്നെ ഡോക്ടേഴ്സ് എത്ര ശതമാനം ഡോക്ടേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു, എത്ര നേഴ്സുമാർ വർക്ക് ചെയ്തു, അതിനകത്ത് ഏത് നേഴ്സിൻ്റെ ലൈഫാണ് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്നു, അവരെ നോക്കാൻ വേണ്ടി നേഴ്സ് നിൽക്കുന്നു, അങ്ങനെ ഒരു നേഴ്സ് മരിച്ചിട്ടുണ്ടായി, നമ്മളെല്ലാവരും വായിച്ച ന്യൂസാണ്. ആ നേഴ്സ് എങ്ങനെയാണ് മരിച്ചത്, ആരായിരുന്നു ആ നേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പടത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. എല്ലാ മലയാളീസും കാണേണ്ട ഒരു പടം തന്നെയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് എടുത്ത് തിയേറ്റർ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ചാനൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.